പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കേണ്ടതിനാൽ മഹാരാഷ്ട്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 26-ന് ശേഷമെന്ന സൂചന. അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസിന് പിന്തുണ നൽകിയെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ഇതിനിടെ പരാജയപ്പെട്ട എല്ലാ സീറ്റിലും VVPAT എണ്ണാൻ കോൺഗ്രസ് അപേക്ഷ നൽകാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന അഭിപ്രായം അജിത് പവാർ അമിത്ഷായെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ 5 വർഷവും BJP മുഖ്യമന്ത്രി വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. എന്നാൽ 2.5 വർഷം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഏകനാഥ് ഷിൻഡെ. 6 MPമാരുള്ളതിനാൽ ഷിൻഡെയെ പിണക്കാതിരിക്കാനുള്ള തീരുമാനത്തിനാണ് BJP ശ്രമിക്കുന്നതും. 6 MPമാരുള്ളതിനാൽ ഷിൻഡെയെ പിണക്കാതെയുള്ള തീരുമാനത്തിനാണ് BJP ശ്രമിക്കുന്നതും. കൂടുതൽ മന്ത്രിമാരും പ്രധാന വകുപ്പുകളും നൽകി പരിഹരിക്കാനായിരിക്കും സാധ്യത. ഭരണഘടനാ ദിനമായ നാളേക്ക് ശേഷം സത്യപ്രതിജ്ഞ മതിയെന്നാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനിടെ നാഗ്പൂരിൽ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ബാനറുകൾ ഉയർന്നു. അതേസമയം കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോള കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സംസ്ഥാനത്ത് പരാജയപ്പെട്ട എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും VVPAT എണ്ണാൻ അപേക്ഷ നൽകും. അതിനുള്ള നിർദ്ദേശം ഓരോ സ്ഥാനാർത്ഥികൾക്കും പാർട്ടി നൽകിക്കഴിഞ്ഞു. നിലവിലെ സർക്കാരിൻ്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കാൻ 2 ദിവസം താമസിച്ചാലും പ്രശ്നങ്ങളില്ല എന്നാണ് BJPക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. മുംബൈയിൽ നിന്നും വസീം സൈദിക്കൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.